നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് ലെക്കൂടൻ സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ചീഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ഹെമറ്റോളജി ആൻഡ് ഹെമറ്റോൺകോളജി ഞാൻ വർക്ക് ഇന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് രക്തക്കുറവ് അഥവാ അനീമിയ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് നമുക്ക് ഒ പിയിൽ കാണുന്ന ഒരു മെജോറിറ്റി പേഷ്യൻസ് രക്തക്കുറവായിട്ട് വരുന്നതാണ് ഒരു നാൽപ്പത് ശതമാനം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം സ്ത്രീകളും അത്രയുമാണ് ഈ ഗ്ലോബലി ഉള്ള നമ്മുടെ രക്തക്കുറവിന്റെ ബേർഡൻ അഥവാ അനീമിയയുടെ ബേഡൻ ഇപ്പൊ ഡബ്ല്യു എച്ച്ഒയുടെ ഡെഫിനേഷൻ പ്രകാരം ഒരു നോർമലി ഒരു ആണിന് അല്ലെങ്കിൽ ഗർഭിണി അല്ലാത്ത സ്ത്രീക്ക് വേണ്ട ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് ആണിന് പതിമൂന്നും പെണ്ണിന് പന്ത്രണ്ട് ഗർഭിണിയാവുമ്പോൾ നമുക്കറിയാം രക്തം ഒരു പരിധിയിൽ ഒരു താഴെ ആവാനാണ് സാധ്യത അവരുടെ ഫിസിയോളജി എങ്ങനെയാണ് അയൺ കുറഞ്ഞു പോകാനൊക്കെ സാധ്യത അവർക്ക് പതിനൊന്ന് അപ്പൊ ഈ കട്ട് ആണ് നോർമലി വേണ്ട ഹീമോഗ്ലോബിൻ ഇപ്പൊ സിവിയർ അനീമിയ എന്ന് ഡബ്ല്യു എച്ച് പറയുന്നത് എട്ടിൽ താഴെ ആണിനും പെണ്ണിനും ഗർഭിണികൾക്ക് ഏഴിൽ താഴെ അപ്പോൾ അനീമിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് കുറഞ്ഞു പോകുന്ന വാല്യൂ സേ ആറ് ലെവലിലുള്ള ആറ് ഗ്രാം ഹീമോഗ്ലോബിൻ വരുമ്പോൾ അത് അനീമിയായി സിവിയർ അനീമിയായി അതിൻ്റെ അളവിന്റെ എത്ര ഡെപ്തിലുണ്ട് എത്ര വേഗത്തിലാണ് വരുന്നത് ഇതിനനുസരിച്ചിട്ടാണ് അനീമിയയുടെ സിംറ്റം വരുന്നത് ആറ് ഹീമോഗ്ലോബിൻ ഉള്ള ആൾക്ക് അനീമിയയുടെ ലക്ഷണങ്ങൾ കാണും ആ ആറ് എങ്ങനെ വന്നു സ്പീഡ് അതായത് പത്തിൽ നിന്ന് ആറിലോട്ട് പെട്ടെന്ന് താഴുമ്പോൾ സിംറ്റമാറ്റിക് ആവും അതർവൈസ് പെട്ടെന്ന് ഒരു പൈൽസ് ഉള്ള ഒരാൾ ചെറിയ ചെറിയ ബ്ലീഡിങ്ങോട് കൂടി മാസങ്ങൾ എടുത്ത് പത്തിൽ നിന്ന് ആറാവുമ്പോൾ ചിലപ്പോൾ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആവാനും സിംറ്റം കാണിക്കാൻ ഡിലേ ആവാനും സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് രക്തം അതിന്റെ നോർമൽ ആയിട്ടുള്ള ഫിസിയോളജിയാണ് അപ്പൊ രക്തം ഉണ്ടാകുന്നത് എവിടെയാണ് ബോൺ മാരോ അഥവാ മജ്ജയിലാണ് രക്തം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ അയൺ ബി ട്വൽവ് ആൻഡ് നോർമലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ബോൺമാർ ഒരു ഫാക്ടറി അവിടെയാണ് ഈ ബ്ലഡ് ഉണ്ടാവുന്നത് അതാണ് ഫാക്ടറി അപ്പോൾ ഈ ഉണ്ടായ ബ്ലഡ് രക്തത്തിൽക്കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കുലേഷൻ ഓരോ ഹാർട്ട് ബീറ്റിലും രക്തം ഹാർട്ട് പമ്പ് ചെയ്തിട്ട് ഇതിലത്തെ ആർ ബി സി എന്ന് പറഞ്ഞ ചുവന്ന രക്താണുമാണ് നമ്മുടെ ഓക്സിജനെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ അളവിനെയാണ് ഹീമോഗ്ലോബിൻ അഥവാ എച്ച് ബി ഗ്രാം പെർ ഡെസിലിറ്ററിൽ നമ്മൾ റിപ്പോർട്ടിൽ കാണുന്നത് അപ്പോൾ ഈ ഹീമോഗ്ലോബിന്റെ ജോലി എന്താണ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജൻ നിന്ന് എടുത്തിട്ട് അതർ ബാക്കിയുള്ള കിഡ്നി ആവട്ടെ ലിവറാവട്ടെ ബ്രെയിൻ ആവട്ടെ അവിടേക്ക് എത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് പോലത്തെ ഒരു സാധനമാണ് ഈ ഹീമോഗ്ലോബിൻ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒന്ന് ഒരു കുറച്ച് നേരം ശ്വാസം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തല ചുറ്റും എന്തുകൊണ്ടാണത് ലങ്സിലുള്ള ഓക്സിജൻ ബ്രെയിനിലോട്ട് നമ്മൾ ഓക്സിജൻ നിലയ്ക്കുമ്പോൾ ഈ ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിലും ഓക്സിജൻ അങ്ങോട്ട് എത്തുന്നില്ല സോ ആ ട്രാൻസ്പോർട്ട് എത്തി പിന്നെ ഒരു ആർ ബി സി ഒരു നൂറ്റി ഇരുപത് ദിവസം വരെയാണ് ഒരു ആർ ബി സിയുടെ ലൈഫ് അത് കഴിയുമ്പോൾ അത് സ്പീനിൽ നമ്മുടെ റെക്റ്റിക്കുലർ എന്തു സിസ്റ്റം എന്ന് പറയും അവിടെയാണ് ഇത് നശിച്ചു പോകുന്നത് നശിക്കുന്നതോടുകൂടി ഹീമും ഗ്ലോബിനും സ്പ്ലിറ്റായി ഹീമ് ബിലുറൂബിനോട്ടും മഞ്ഞപ്പ് മഞ്ഞപ്പിലോട്ട് കൺവെർട്ടായി പോവുകയാണ് രക്തക്കുറവ് എങ്ങനെയാണ് വരുന്നത് മൂന്ന് ലെവലിലാണ് രക്തം കുറയാനുള്ള സാധ്യതയുള്ളത് ഒന്ന് നമ്മുടെ മജ്ജയിൽ ഉണ്ടാവുന്നില്ല പ്രൊഡക്ഷൻ കുറഞ്ഞു അതിന് പല കാരണങ്ങളുണ്ട് അയൺ കുറഞ്ഞു പോവുക ബി ട്വൽവ് കുറഞ്ഞു പോവുക മജ്ജ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അയതർ അത് മജ്ജയുടെ അസുഖം കൊണ്ടാവാം ചില മരുന്നുകൾ കൊണ്ടാവാം പല റീസൺ ഉണ്ട് പിന്നെയുള്ളത് കൂടുതലായിട്ട് നശിച്ചു പോകുന്നു ബോഡിയുടെ ഉള്ളിൽ തന്നെ അപ്പോൾ അത് കൂടുതലായിട്ട് നശിക്കുമ്പോൾ കൂടുതൽ മഞ്ഞപ്പിലോട്ടും ബില്ലു ജോണ്ടീസും ബില്ലുറൂബിൻ കൂടി ജോണ്ടീസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിനും പല റീസൺസ് ഉണ്ട് ആൻറ്റിബോഡി മുഖാന്തരം ഇപ്പോൾ ജന്മനായുള്ള കൂടുതലായിട്ട് നശിച്ചു പോകുന്ന തലസീമിയ പോലത്തെ അസുഖങ്ങൾ അരിവാൾ അസുഖങ്ങൾ ഓട്ടോ ഇമ്യൂൺ ഹിമലൈറ്റിക് അനിയമികൾ മൂന്നാമത്തെ ലെവലുള്ളത് ഇത് ഉണ്ടാകുന്നതുകൊണ്ട് നോർമലി ആണ് അത് നശിക്കുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോവാം ബ്ലഡ് ലോസ് അപ്പോൾ ഈ മൂന്ന് ലെവലിലാണ് ബ്ലഡ് ലോസ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു പൈൽസ് ഉള്ള ഒരാൾക്ക് രക്തം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലീഡിങ് ഉള്ള ഒരു ലേഡിയും മനസ്ട്രോൾ ബ്ലീഡിങ് കൂടുതലുള്ള ലേഡിക്ക് ഈ പറഞ്ഞ നോർമൽ ഉണ്ടാകുന്നതുകൊണ്ട് അപ്പുറത്ത് നശിക്കുന്നത് നോർമൽ ലൈഫ് സൈക്കിൾ ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് ലോസ് ആയി പോവുകയാണ് അങ്ങനെ പോയി പോയി അയൺ കുറഞ്ഞ് അയൺ ഡിഫിഷ്യൻസി ആയി മാറുന്നു ഓർ ഒരു നമുക്കൊരു ഉണ്ട് അൾസറിൽ നിന്ന് ചെറുതായി ചെറുതായി ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ ബ്ലഡ് ലോസ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആവും ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി രക്തം വാർന്നു പോകുക പെട്ടെന്ന് ഒരു പതിനാലിൽ നിന്ന് പെട്ടെന്ന് മുറിവിലൂടെ ആറായി അതിലൂടെ അപകടം സംഭവിക്കും അപ്പോൾ ഈ മൂന്ന് ലെവലിലാണ് നമ്മുടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എവിടെയാണ് രക്തത്തിൻ്റെ കുറവ് ഇനി നമ്മുടെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് രക്തം വല്ലാതെ പോയി ഞാൻ പറഞ്ഞതുപോലെ രക്തത്തിന്റെ ആ ഡെപ്തും സ്പീഡും ഈ രണ്ടും വെച്ചിട്ടാണ് സിംറ്റം പുറമേക്ക് വരിക ചിലവർക്ക് അത് വിളർച്ച പോലെ ആയിരിക്കാം കാണുമ്പോൾ തന്നെ വിളറിയിരിക്കുന്നു പിന്നെ ക്ഷീണം നടക്കുമ്പോൾ കെതപ്പ് നടക്കുമ്പോൾ നെഞ്ചെടുപ്പ് വേദന ചിലവർക്ക് കാഡിയക് ഫെയിലിയർ കുറെ കാലം ഒരു ആറ് ഏഴ് ഹീമോഗ്ലോബിൻ എസ്പെഷ്യലി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ആകുമ്പോൾ ഹാർട്ട് ഫെയിലിയറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കാണാം തല ചുറ്റൽ വരാം ഓക്കെ ചിലവർക്ക് ബ്ലീഡിങ്ങിൻ്റെ സിംറ്റംസ് ഉണ്ടാവും അപ്പോൾ അതുമൂലം രക്തക്കുറവ് ഉണ്ടാവും പിന്നെ ചിലവർക്ക് മജ്ജയുടെ പ്രശ്നമുള്ളവർക്ക് രക്തക്കുറവിനോടൊപ്പം ടോട്ടൽ കൗണ്ടും പ്ലേറ്റ്ലെറ്റും കൗണ്ടിങ് കുറഞ്ഞുപോയി എന്ന് നമ്മൾ പറയും അത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഹീമോഗ്ലോബിൻ കുറഞ്ഞതാവാം പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ് ആയിരിക്കാം ടോട്ടൽ കൗണ്ട് ആയിരിക്കാം അപ്പോൾ അത് കുറഞ്ഞു പോകുന്നതുകൊണ്ടുള്ള സിംറ്റംസ് ഈ രക്തക്കുറവിന്റെ കൂടെ വരും അതായത് ബ്ലീഡിങ് പോലത്തെ പ്രശ്നങ്ങൾ കലകൾ വരിക പിന്നെ കൗണ്ട് കുറഞ്ഞത് ടി എൽ സി ടോട്ടൽ കൗണ്ട് എന്ന കൗണ്ട് കുറഞ്ഞുകൊണ്ട് കൂടെ കൂടെ ഇൻഫെക്ഷൻ വരിക ഇതൊക്കെയാണ് പിന്നെ കോമൺ ആയിട്ട് നമ്മളടുത്ത് വരെ പേഷ്യൻ വരും നമ്മൾ റുട്ടീനായിട്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ രക്തം കുറഞ്ഞു കണ്ടു അപ്പോൾ അതിൻ്റെ അനുബന്ധ ടെസ്റ്റുകൾക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു ഇപ്പം ഇങ്ങനെയാണ് ഒരു ഡയഗ്നോസിസ് ഡയഗ്നോസിസിലേക്ക് സിംറ്റം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ഈ അനീമിയയുടെ ഇനി അടുത്തത് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളെ ചെയ്യുക രക്തക്കുറവെന്ന് പറഞ്ഞാൽ പോരല്ലോ അത് കണ്ടുപിടിക്കണം അപ്പം കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ആദ്യം തന്നെ ആളുടെ ഹിസ്റ്ററി എങ്ങനെയാണ് ഈ പറഞ്ഞ ബ്ലീഡിങ്ങിന്റെ സിംറ്റംസ് ഉണ്ടോ ഞാൻ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് സ്ത്രീകളാണെങ്കിൽ മെൻസ്ട്രോല് റിലേറ്റഡ് ബ്ലീഡിംഗ് ഉണ്ടോ പൈൽസ് ആകുമ്പോൾ പൈൽസിൻ്റെതായിട്ടുള്ളോ എന്തെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ ചോദിക്കുന്നത് പിന്നെ നമ്മൾ ആ തുടക്ക സി ബി സി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് അപ്പം അതിൽ നമ്മൾ എച്ച് ബിയുടെ അളവ് അറിയാൻ പറ്റും പിന്നെ എം സി വി പോലത്തുള്ള വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് തരം രക്തക്കുറവാണെന്നറിയാം അപ്പൊ അനീമിയ തന്നെ പല ആർ ബി സിയുടെ സൈസ് വെച്ചിട്ട് ചെറിയ ആർ ബി സിയുടെ ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ നമ്മൾ പറയാം അപ്പം അയൺ കുറഞ്ഞു പോയാൽ തലസീമ പോലുള്ള അസുഖങ്ങളിൽ സൈസ് കുറഞ്ഞ ആർ ബി സി ഉള്ളവരിൽ അനീമിയ ആണ് വരിക വേറെ സൈസ് കൂടുതലുള്ള മാക്രോസൈറ്റിക് അനീമിയ അത് നമ്മൾ ബി ട്വൽവ് പോലത്തെ വൈറ്റമിൻ കുറഞ്ഞു പോകുമ്പോൾ എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് ബി ട്വൽവ് യൂഷ്വലി നോൺ വെജ് ഫുഡുകളിൽ നിന്നാണ് കിട്ടുക അപ്പോൾ വെജിറ്റേറിയൻസിന് കൂടുതൽ പ്രോണാണ് ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ എൻസൈം കുറയാൻ അപ്പം എന്തു പറ്റും രക്തം പ്രോപ്പർലി ഉണ്ടാവുന്നില്ല അപ്പം അത് ബി ട്വൽവ് റിലേറ്റഡ് മാക്രോസൈറ്റിക് അനീമിയാണ് വരിക പിന്നെ എം ഡി എസ് എന്ന് പറഞ്ഞാൽ മൈലോ ഡിസ്പ്ലേസ് മജ്ജയുടെ പ്രശ്നമാണ് അപ്പം അതിലും വലിയ സൈസുള്ള ആർ ബി സികളാണ് അപ്പം നമ്മളൊരു സി ബി സി ചെയ്താൽ തന്നെ ഏത് ടൈപ്പ് ഉള്ള അനീമിയാണെന്ന് നമുക്ക് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം മനസ്സിലാവും പിന്നെ അനുബന്ധ ടെസ്റ്റുകളിൽ നമ്മൾ ടോട്ടൽ കൗണ്ടിന്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കാരണം ഇത് രണ്ടും കുറഞ്ഞു പോവുകയും അതിന്റെ കൂടെ രക്തക്കുറവാണെങ്കിൽ മജ്ജയിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പിന്നെ സ്മിയർ ടെസ്റ്റ് പെരിഫറൽ സ്മിയർ സ്മിയർ നമ്മളൊരു തുള്ളി ബ്ലഡ് വരച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ പറഞ്ഞ സൈസും വേറെ എന്തെങ്കിലും ലു പോലത്തെ സെല്ലുകൾ ഉണ്ടോ അതോ എന്താ പ്ലേറ്റ്ലെറ്റ് കുറവാണോ ഇതെല്ലാം നമുക്ക് കൺഫേം ചെയ്യാനും പറ്റും പിന്നെ ഉള്ളത് റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് റെട്ടിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ രക്ത ചുവന്ന രക്താണോ യങ് ആയിട്ടുള്ള റെറ്റിക്കുലോസൈറ്റ് അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നോർമൽ ആണോ നോക്കുന്ന ഒരു കണമാണ് റെറ്റിക്കുലോസൈറ്റ് അപ്പോൾ അതിൻ്റെ അളവ് പിന്നെ ഇതിനനുബന്ധമായിട്ട് മഞ്ഞപ്പ് കൂടുതലുണ്ട് ഇപ്പോൾ സപ്പോസ് അനീമിയ ഉണ്ട് രക്തക്കുറവുണ്ട് അതിൻ്റെ കൂടെ ബിലുറൂബിനും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ നശിച്ചുപോകും ഹീമോലൈറ്റിക് അനീമിയ പൊടിഞ്ഞു പോകുന്നത് ഇപ്പം തലസീമിയ പോലെ അനീമിയ അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഇത്യാദിയുള്ള അസുഖങ്ങളാവാൻ സാധ്യതയുണ്ട് അപ്പം അതും ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വായിക്കുക പിന്നെ ചിലപ്പോൾ മൈലോമ പോലത്തെ അസുഖങ്ങൾ കിഡ്നിക്ക് പ്രശ്നം അപ്പോൾ ക്രിയാറ്റിനിൻ എൽ ഡി എച്ച് ഇത്യാദി ടെസ്റ്റ് കാൽഷ്യം പോലുള്ള അനുബന്ധ ടെസ്റ്റുകൾ ചെയ്യാം പിന്നെയുള്ളത് ഈ പറഞ്ഞ കഞ്ചിനിറ്റലായിട്ട് ജന്മന ഉള്ള രക്തം പൊടിഞ്ഞു പോകുന്ന അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഒ പിയിൽ കാണുന്നുണ്ട് അപ്പം അതില് തലസീമിയ പോലത്തെ അപ്പോൾ അത് നമ്മളതിന് ഹിമ ഹിമോഗ്ലോബിൻ്റെ ഇലക്ട്രോഫോഴ്സസ് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോട്ടീൻ്റെ ഒരു ടെസ്റ്റാണത് അപ്പോൾ അതിന് നമുക്ക് പ്രോട്ടീൻ എച്ച് ബി ഇലക്ട്രോഫോർസസ് എന്ന് പറയും അപ്പോൾ അതിൽ നമുക്കറിയാൻ പറ്റും തലസീമിയ പോലെ അല്ലെങ്കിൽ സിക്കിൾ സെല്ല് പോലെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും പിന്നെ നമ്മൾ പ്രോട്ടീൻ്റെ ഇലക്ട്രോഫോഴ്സസിന് വേറെ മൈലോമ പോലത്തെ അസുഖങ്ങൾക്കും ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ ചില പേഷ്യന്റ് ടു ടു പേഷ്യൻ്റ് ബേസിൽ നമുക്ക് ചിലപ്പോൾ അൾട്രാസൗണ്ട് പോലത്തെ ഇമേജിങ് വേറെ എന്തെങ്കിലും സ്പീനോ ലിവർ അങ്ങനത്തെ എന്തെങ്കിലും നോക്കാനുള്ളതും പിന്നെ മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ സ്റ്റൂൾ ഒക്കൽ ബ്ലഡ് ഇത്യാദി ടെസ്റ്റുകളാണ് അനുബന്ധമായിട്ട് നമ്മൾ ചെയ്യാം പിന്നെ ഒരു ടെസ്റ്റ് നമ്മൾ ഇതെല്ലാം നോക്കിയതിനു ശേഷം നമ്മൾ വേണ്ടി വന്നാൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മജ്ജ ടെസ്റ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഒരു നീഡിൽ നീട്ടിലിട്ടിട്ടുള്ള മജ്ജ നമ്മൾ ബ്ലഡ് എടുക്കുന്ന പോലെ ബോൺമാരോ ടെസ്റ്റ് ബോൺമാരോ എടുക്കുന്നു നമ്മൾ ഇതേമാതിരി സ്ലൈഡിൽ നോക്കുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ അവിടെ നിന്ന് ഈ പറഞ്ഞ ബ്ലഡ് ഉണ്ടാകുന്ന സ്ഥലമാണ് ഫാക്ടറി എന്ന് ഞാൻ പറഞ്ഞു അവിടെ കയറി നോക്കുന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ നോക്കി അവിടുത്തെ സെല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫിൽട്രേഷൻ ഉണ്ടോ അതെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം അതിൻ്റെ അനുബന്ധമായിട്ട് ചില ജനറ്റിക് ടെസ്റ്റുകൾ അല്ലെ ക്യാരോ ടൈപ്പിംഗ് നമ്മുടെ ഒരുത്തൊരു പേഷ്യൻറ്റ് വന്നു രക്തക്കുറവാണ് ഹീമോഗ്ലോബിൻ ഏഴ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് രക്തം കേട്ടേണ്ട അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ബോൺ എല്ലാ ടെസ്റ്റുകളും നോർമലായി വന്നു ബോൺ മാരോ ടെസ്റ്റ് പറഞ്ഞു അതിൽ നമ്മളൊരു ജനറ്റിക് ക്യാരോ ടൈപ്പിംഗ് ടെസ്റ്റും വിട്ടു അദ്ദേഹത്തിന് വന്നത് ഒരു ഫൈവ് ക്യൂ എന്ന് പറഞ്ഞ പ്രശ്നമാണ് അത് നമ്മൾ അത് വിട്ടതുകൊണ്ട് മാത്രമാണ് ആ ഡയഗ്നോസിസ് വന്നത് അദ്ദേഹത്തിന് ഇതിനൊരു ടാബ്ലറ്റ് മതി ലനാലിഡോമൈഡ് എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് അതിപ്പോൾ ഒരു എയ്റ്റ് നയൻ മന്ത്സ് ആയി അദ്ദേഹത്തിന്റെ ഹിമോഗ്ലോബിൻ എല്ലാം കൂടി നോർമലായി ബ്ലഡ് വേണ്ട കേട്ടേണ്ട ആവശ്യത്തിൽ നിന്ന് അദ്ദേഹം ക്ലിയർ ആയി അപ്പോൾ നമ്മൾ ഒരു വർക്കപ്പ് നടത്തുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഒരു വർക്കപ്പിന് ഇത്രയും ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കോമൺ ആയിട്ട് ആൾക്കാരുടെ ഒരു സംശയം രക്തം കുറവാണല്ലോ അപ്പൊ കേറ്റുന്നത് അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രക്തം കയറ്റുന്നത് എന്ത് മാത്രം നമുക്ക് അനീമിയക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സിവ്യർ അനീമിയ ഇപ്പോൾ സെവൻ ആണ് അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള അനീമിയ സെവനിന് താഴെ ഏഴ് ഗ്രാമിൽ താഴെ ആയി കഴിഞ്ഞാൽ ബ്ലഡ് കയറ്റാൻ ഉണ്ട് പക്ഷേ ഏഴിനും പത്തിനും അടക്കി അതും ആളുടെ സിംറ്റം അനുസരിച്ചിട്ടാണ് ബ്ലഡ് കയറ്റുന്നത് ഒരിക്കലും ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട സാധനമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡയഗ്നോസിസും കറക്റ്റായിട്ടുള്ള ഡയഗ്നോസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് അപ്പം അയൺ കുറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ആ എമർജൻസി ആണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ സിംറ്റം ഉണ്ടെങ്കിൽ ബ്ലഡ് റെഗുലർ ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമില്ല സിംറ്റം ഇല്ലെങ്കിൽ സോ അതാണ് കൂടുതലായിട്ട് ആൾക്കാർക്ക് അറിയുന്നത് ബ്ലഡ് കയറ്റിയാൽ മതിയോ ആ കയറ്റി പക്ഷെ അതിൻ്റെ ഡയഗ്നോസ് ആയില്ലെങ്കിൽ ഇത് നമ്മൾ എവിടെയും ഈ പറഞ്ഞ ബ്ലഡ് കയറ്റുക എന്നുള്ളതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് റിയാക്ഷൻസ് ഉണ്ട് അതിലൂടെ രക്തജന്യമായിട്ടുള്ള ചില അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ ഇപ്പോൾ കുറവാണ് എന്നാലും പോസിബിലിറ്റി ഉള്ളതാണ് ഇനി അടുത്തതായിട്ട് അവസാനമായിട്ട് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത് ട്രീറ്റ്മെന്റ് പല പലവിധം ഇപ്പം നാം പറഞ്ഞു അയൺ കുറവാണ് ഏറ്റവും കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിൽ കാണുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമ അതിപ്പോൾ സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ ഈവൺ ആണുങ്ങൾക്കാവട്ടെ അയൺ കുറഞ്ഞിട്ടുള്ള അനീമ വളരെ കോമൺ ആണ് അപ്പം നമ്മൾ അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ഫെറിറ്റിൻ അയൺ പ്രൊഫൈൽ പോലത്തെ നിസാര ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് അയൺ ഡെഫിഷ്യൻസി മനസ്സിലാക്കാം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുക അയൺ സപ്ലിമെന്റ് ചെയ്യുക മിക്കവർക്കും ഗുളിക രൂപത്തിലും മതിയായിരിക്കും ചിലവർക്ക് അയൺ ഐവി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് വളരെ തുച്ഛമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ബി ട്വൽവ് അതും ഡെഫിഷ്യൻസി ന്യൂട്രീഷൻ ചില വെജിറ്റേറിയൻസിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ബി ട്വൽവ് സപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ നിസ്സാരമായിട്ട് സപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ് ഇഞ്ചെക്ഷൻസും ഉണ്ട് ടാബ്ലെറ്റ്സും ഉണ്ട് നമുക്ക് അയൺ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് ബോൺ മാരോൻ്റെ പ്രശ്നങ്ങൾ ചിലവർക്ക് മൈലോ ഡിസ്പ്ലേസ് പോലെ ഞാൻ പറഞ്ഞു ലെനാലിഡോമൈഡ് പോലെ ടാബ്ലറ്റുകൾ മതിയാവും ചിലവർക്ക് പക്ഷേ റു പ്രോഗ്രസ് ചെയ്യുന്ന ചില അസുഖങ്ങൾ മാരോനെ എഫക്റ്റ് ചെയ്യുന്നു അതിൽ നമുക്ക് കീമോതെറാപ്പി വേണ്ടി വന്നേക്കാം അത് ഡയഗ്നോസിസ് കൺഫേം ആയതിനു ശേഷം പിന്നെ നമ്മൾ പറഞ്ഞു ഇതിപ്പോൾ പ്രൊഡക്ഷൻ അവിടെ ഡിസ്ട്രക്ഷൻ്റെ കാര്യമാണെങ്കിൽ ആയിട്ട് വരുന്ന തലസീമിയ പോലത്തെ മൈ അതിൽ തന്നെ പല ഗ്രേഡുകളുണ്ട് മൈനർ ഇൻ്റർമീഡിയറ്റ് ഗ്രേ മേജർ ഇപ്പോൾ മേജർ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് അവസ്ഥയാണ് അതിൽ നമുക്ക് കുട്ടിക്കാലം മുതൽക്കേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമുണ്ട് അവരെ ക്യു ക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ മജ്ജ മാറ്റി വയ്ക്കൽ ബോൺ മെറോ ട്രാൻസ്പ്ലാന്റ് പോലത്തെ പ്രൊസീജിയേഴ്സ് വേണ്ടി വരും എന്നാൽ മെജോറിറ്റി മൈനർ ആയിരിക്കും മൈനറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ ഗർഭിണിയായി രക്തക്കുറവ് കണ്ടു കുറേ പേര് ഗൈനക്കോളജിസ്റ്റിന്റെ അവിടുത്തെ റെഫർ ചെയ്ത് വരുന്നവർ അവർക്ക് രക്തക്കുറവ് കണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബീറ്റാ തലസീമിയ ട്രേറ്റ് എന്ന് പറഞ്ഞതാണ് അത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗർഭിണിയായപ്പോൾ കുറച്ച് രക്തം കുറയുന്നതിൻ്റെ അടുത്ത് ഒരു എട്ടോ ഏഴോ ഹിമോഗ്ലോബിൻ എത്തി നമ്മൾ നോക്കുമ്പോൾ തലസീമീറ്റാണ് അതിനൊന്നും ചെയ്യേണ്ടതില്ല അതിൽ ഫോളിക് ആസിഡാണ് അത് ജന്മന ഡി എൻ എയിൽ വരുന്ന ഒരിതാണ് കുറച്ച് ഹിമോഗ്ലോബിൻ കുറഞ്ഞു കിടക്കും അത് അങ്ങനെയാണ് അതിന് വേണ്ടി പ്രത്യേകിച്ച് ഫോളിക് ആസിഡെന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒഴിച്ച് വേറെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല പിന്നെയുള്ളത് നമ്മൾ അരുവാളുഖം പോലെയുള്ളത് അതിൽ ബിൽറൂബിനും കുറച്ച് കൂടി മഞ്ഞപ്പുകളും ആയിട്ടൊക്കെയാണ് വരുക അതിൽ ഹൈഡ്രോക്സ് യൂരിയ ഫോളിക് ആസിഡ് പോലത്തെ ടാബ്ലെറ്റുകളാണ് യൂഷ്വലി നമ്മൾ കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കറിയേണ്ടത് നമ്മൾ ഈ ബ്ലഡ് ലോസ് ബ്ലഡ് ലോസ് നമ്മൾ എവിടെന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമ്മൾ മെൻസ്ട്രൽ ഒരു ലേഡിയാണ് അപ്പം നമുക്ക് ചിലപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് ചിലപ്പോൾ ഫൈബ്രോഡ് ആയിരിക്കും കാരണം അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഇത് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചിലവർക്ക് തൈറോയിഡിന്റെ അസുഖമുള്ള സ്ത്രീകൾക്ക് ബ്ലീഡിങ് കൂടുതൽ മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൈറോയിഡിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെൻസ്ട്രൽ ബ്ലീഡിങ് നിൽക്കുന്നു അതുമൂലം ഉണ്ടാകുന്ന രക്തം പോകുന്ന ആ പ്രക്രിയ അയൺ ഡെഫിഷ്യൻസിയും കുറയ്ക്കാൻ പറ്റും പിന്നെ ഉള്ളത് വല്ല പൈൽസ് പോലെ അതിന്റെ സർജറി ഇപ്പോൾ ഇതുപോലെ അൾസർ പോലെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ അൾസർ കണ്ടു അപ്പോൾ അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓർ കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ മാലഗ്നൻസ് ഐഡന്റിഫൈ ചെയ്തു അതിൻ്റെ ട്രീറ്റ്മെൻ്റ് നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു രക്തക്കുറവിൻ്റെയും മൂലകാരണം കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാനും ഏറ്റവും അഭികാമ്യം സ്ത്രീകളിൽ അമ്പത് ശതമാനം റിഡക്ഷൻ ഇൻ അനിമേഡ് ഇൻസിഡൻസ് അതാണ് ഡബ്ല്യു എച്ച് ഗ്ലോബൽ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ബൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതുപോലെ കുട്ടികളിൽ അഞ്ച് വയസ്സുള്ള താഴെയുള്ള കുട്ടികള് ആഗോള തലത്തിൽ നാല്പത് ശതമാനം റിഡക്ഷൻ ഇൻ അനീമിയ ഇതാണ് അവരുടെ ടാർഗറ്റ് സോ അതിലേക്ക് എത്താൻ നമ്മൾ എല്ലാവരും നമ്മുടെ സിംറ്റം ഐഡന്റിഫൈ ചെയ്യുന്നു പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് തേടുന്നു അതിൻ്റെ ആക്കുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസിലേക്ക് എത്തുന്നു ഇതാണ് അനീമിയെ പറ്റി പറയാനുള്ളത് താങ്ക് യു issued in public interest by baby memorial hospital calicut